ഉമ്മരക്ക പൊളിച്ചെന്ന് ആരാ പറയുന്നേട്ടോ? ഉമ്മരക്ക പൊളിച്ചത്? ഉമ്മരക്ക ഡോർ പൊളിച്ചത്? ഞങ്ങൾ ഈ സമയത്താണ് അഞ്ജുവിനെ പറയിൽ അടി കിട്ടിയിട്ട് നിങ്ങൾ വീണോ? ആദ്യത്തെ ചവിട്ട് എനിക്ക് കിട്ടിയത് നന്നായി നല്ല രീതിയിലാണ് ചവിട്ടിയത്. ഇല്ല അപ്പൊ തന്നെ ഓൾറെഡി സ്ക്രൂ ചെറുതായിട്ട് ഞാൻ നോക്കിയപ്പോ സ്ക്രൂ എനിക്ക് അടുത്ത ചവിട്ടിൽ പൊട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ആ സ്ക്രൂ ഇളകി കണ്ടു. ആ സ്ക്രൂ ഇളകി കറഞ്ഞ ഇങ്ങനെ പിന്നെ പിടിച്ചോണ്ട് നിക്കാണ് പൊട്ടിക്കാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ചവിട്ടിൽ അത് ഫുള്ളായിട്ട് പൊട്ടി. ഞാൻ ഇതൊക്കെ വിശ്വസിക്കണം? ഓപ്പോസിറ്റ് ടീമായിട്ട് ഞാൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കില്ല. കാരണം എവിഡൻസിനായിട്ട് അവിടെ ക്യാമറയൊന്നും ഇല്ല. ഫ്രണ്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആള് പ്രോമിസ് ഒക്കെ ഇട്ടു, അതുകൊണ്ട് വേണമെങ്കിൽ വിശ്വസിക്കാം, ടീമായിട്ടും വിശ്വസിക്കാം. പക്ഷെ ആക്ച്വലി അവിടെ എന്താ നടന്നതെന്ന് അഞ്ജുവിനും മാത്രം അറിയൂ. ശരി, അഞ്ജുസിന്റെ ടീമിലെ അഞ്ജുസ് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട്. പിന്നെ ഒരാൾ അനിയനും കൂടെ എണീക്ക, കാര്യം എല്ലാരും എണീറ്റില്ലേ. അനിയൻ എന്താ വിശ്വസിക്കാത്ത? ഒരാള് ബാത്റൂമിൽ ഇരിക്കുമ്പോ ചവിട്ടി പൊളിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. പിന്നീട് അത് ഗെയിമാന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മള് പിന്നെ അതിന്റെ ഇടയില് വിശ്വസിച്ചു. അവര് പറയുന്നതല്ലേട്ട, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്നൊരു വാക്ക് വന്നത് കൊണ്ട് എനിക്ക് പറയണം. ദി തിങ് ഈസ് ഓക്കെ, തലേ ദിവസം ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവൾ ഇരുന്നത്. എല്ലാം അതിനുശേഷവും പറഞ്ഞ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്തതും എല്ലാം. അടുത്ത ദിവസം അന്ന് രാത്രി തന്നെ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ എനിക്ക് അതിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചു ലാലേട്ട. അപ്പൊ അതൊരിക്കലും അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ഇരിക്കൂ, ഇനി അധികം സമയം നിൽക്കണ്ട. മാരാർക്ക് എന്താ തോന്നുന്നത്? ഇത് പ്യൂർ ആയിട്ട് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ കയറിയതാണ്. കാര്യം ഓപ്ഷൻസ് ധാരാളമുണ്ട്. ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളതാണ് അയാൾ മറന്നുപോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ മോട്ടീവായിട്ടാണ് അവളകത്ത് കയറുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഒളിപ്പിക്കാൻ വേണ്ടി കയറുന്നു, കുറച്ച് കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ മുട്ടുന്നു, അപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പം ഡ്രസ്സിനകത്ത് വെച്ചാലും നമ്മൾ ആരും ഒരിക്കലും ഡ്രസ്സൊന്നും വലിച്ചു പറിക്കാനും പോവില്ല. ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ടീമിൽ ആർക്കെങ്കിലും വിളിച്ച് കൊടുത്തിട്ട് മാറാം. അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ അവസാന നിമിഷം ഇത് വരുന്ന സമയത്ത് ഒമർ ചെയ്ത ഈ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഒരു ടീം എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അല്ല, അത് ആ സമയത്ത് ശരിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളെല്ലാവരും ഒമറിനെയാണ് ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അഞ്ജുവിനോട് ഞാൻ പേഴ്സണലി പറയുകയും ചെയ്തു, അഞ്ജു ഇത് ആര് ചോദിച്ചാലും നീ ഒരിക്കലും ഈ ടോയ്ലറ്റ് വിഷയം പറയരുത്, നിനക്ക് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. നീ കയറിയത് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിട്ട് തന്നെ ആയിരിക്കും ഒരു തേർഡ് പാർട്ടി ഇത് കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ശോഭ എല്ലാ കാര്യത്തിലും, അതായത് അഞ്ജു നൈറ്റിൽ ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് വിളിച്ചു, ഈ മീറ്റിങ്ങിൽ അഞ്ജു കൃത്യമായിട്ട് എന്താണ് ചെയ്തത്, താൻ പാൻ്റ് അടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്തും അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ച ആളാണ് ശോഭ. കാരണം ആദ്യം പോയത് ഞാനാണ്, അവിടെ ഇരുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം പിറ്റേ ദിവസം ടീം അംഗങ്ങളെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ ടോറിൽ ചവിട്ടി പൊളിച്ചതിനകത്ത് തെറ്റുകാരും ശോഭ മാത്രം ശരി എന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് നമ്മളത് എതിർത്തത്. ഇരിക്കുമോ വിഷ്ണു, എന്താ മണി ഇതിൻ്റെ അഭിപ്രായം? ഒമറിക്കനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. അവൾ ഓടിക്കയറുന്നത് ഇപ്പോൾ അവൾക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയിട്ടാണ് ഓടിക്കയറുന്നതെങ്കിൽ എന്തിനാണ് ഫ്യൂസ് എടുത്ത് ഓടുന്നത്? ടോയ്ലറ്റിലോട്ട് ഓടി, അത് കൂടാണ്ട് ബസർ അടിച്ച് കഴിഞ്ഞിട്ടും അഞ്ചു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു വെച്ചാൽ ബസർ അടിച്ചിട്ട് ഒരുപാട് നേരം അതിൻ്റെ അകത്തിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അഞ്ചു ദിവസം പറയണ്ട, എത്ര വേണമെങ്കിൽ ഫുൾ ഡേ വേണമെങ്കിൽ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ പറയണ മാത്രമേ ഉള്ളൂ, ഇതിനുള്ളിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഇത് ഞങ്ങൾക്ക് മനസ്സിലാകും. വിഷ്ണു പറയുന്നത് വളരെ നല്ല കാര്യമാണ്. വിഷ്ണുവിനാണ് കളി മനസ്സിലായെന്ന് തോന്നുന്നു. സാഗർ, എന്തുകൊണ്ടാണ് ഈ പിന്നെ അഞ്ചു പറഞ്ഞത് മുഴുവൻ ശരിയാണ് സത്യമാണെന്ന് വിശ്വസിച്ച് എണീറ്റത്? എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒരു നോണ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അത്രയും വലിയൊരു കാര്യമാണ്. അതൊരു നോണ പറഞ്ഞു, അതിൽ വളരെയധികം ഒരു എന്താണ് മൂത്രമൊഴിക്കാൻ മുട്ടി ഓടിപ്പോയിട്ട് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു കാര്യം നോണ പറയേണ്ടെന്ന് പേഴ്സണലി സാർ ഞാൻ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ കൂടി ആ തള്ളിയിൽ അവൾക്ക് അറ്റാക്ക് വരില്ല, അത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് നോണ പറഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. സാഗരെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും അഞ്ചു പുറത്തിറങ്ങരുതെന്ന്. ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്താ? അതും
ഇതൊരു പുതിയൊരു ഗെയിമാണ്, ഇത് എങ്ങനെയാണ് ഗെയിം പോണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് ഗെയിമാണ്, പക്ഷെ നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചപ്പം നിങ്ങള് ഒരു ടീമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്, സ്വന്തമായിട്ട് പറയാണെന്ന് പറയുന്നത്. നമ്മൾ ഈ ഗെയിമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ സാഗറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ചോദിക്കുന്നത്. പിന്നെ അവള് ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ളിൽ കയറുകയാണെങ്കിലും അതൊരു ടൂളായിട്ട് ഉപയോഗിക്കില്ല എന്ന് എനിക്കൊരു വിശ്വാസം. പക്ഷെ ബാത്റൂമിൽ കയറി ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഗെയിമിന് നല്ല കാര്യമാണ്. ആണ് സർ, ആണ് സർ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം, നമ്മൾ ഉറപ്പായിട്ട് അത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒരു വലിയ വഴക്കുണ്ടായി, അതും ബാത്റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുക എന്നുള്ളതാണ്. ബാത്റൂമിൻ്റെ അകത്ത് കയറിയിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു നല്ല പ്രവണതയാണോ എന്നുള്ളത് ആണ് ചോദ്യം. നല്ലതാണ്, അതൊരു നല്ല സാഗർ ആണെങ്കിൽ അങ്ങനെ കയറിയിരിക്കോ? സാർ ഇപ്പം അത് നല്ല പ്രവണതയാണ് ചോദിക്കുമ്പോൾ അതല്ല, ബട്ട് ആ മൊമെന്റിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഈ ഗെയിമിൽ ഞാൻ ചോദിച്ചത് സാഗർ കയറിയിരിക്കോ? ഒരു ഇപ്പൊ ഫേസ് കെട്ടിയ ഓടി ബാത്റൂമിൽ പോയിരിക്കോ? ചിലപ്പോൾ ആ മൂവ്മെന്റിൽ ചിലപ്പോൾ പറ്റി പോയേക്കാം. പിന്നെ അത് റിയലൈസ് അത് ഒരു ഭീരുത്വമായിട്ടാണ് ഞാൻ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്താ ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വിചാരിക്കും. നേരിട്ട് കളിക്കണ്ടേ അല്ലേ? കളിക്കുക അല്ലല്ലോ വേണ്ട. ഇരിക്കും. ശരിയാണ്, താങ്ക് യു.